പെട്ടെന്ന് പറഞ്ഞോളാം. പ്രിയ സുഹൃത്ത്, ഡിക്കി ഇടുമ്പോ സാരിബോ ഹാരിബോ പുഷ്കിനോ കറി പറയുകോ പീനാക്കോ പീച്ചാക്കോയും ഞാനും കൂടെ ഒരുമിച്ച് ആലപ്പുഴ കടൽ തീരത്തുകൂടെ നടന്നു പോകുമ്പോഴാണ് ഈ വിഷയത്തെ പറ്റി ഞാൻ പ്രതിപാദിച്ചത്. അന്ന് ഞാനും ഞാൻ അമ്മയുടെ ഭർത്താവിനോട് പറഞ്ഞു, നമ്മുടെ പുത്രൻ കേരളത്തിന്റെ മലയാളത്തിന്റെ അഭിമാനമായ ഫ്ലവേഴ്സ് ടി വിയിൽ ഒരു നിമിഷം പരിപാടി പോകുമ്പോൾ. ഫ്ലവേഴ്സ് ചാനലിന്റെ പേരാണ്. ആവാസയം ഓരോ വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. എന്തിനോടുമുള്ള വിശപ്പ് തോന്നുന്ന ആ ശരീര അവസ്ഥയിൽ നിന്നും മറ്റൊരു മുക്തിയിലേക്ക് പോകുന്ന യാത്രയിലേക്കുള്ള എന്റെയും ആവാസത്തെ കുറിച്ച് പറയാനാണ് ഞാൻ ഇവിടെ ആഗ്രഹിക്കുന്നത്. കാരണം നമുക്കറിയാം, ഇന്നിന്റെ സമൂഹത്തിൽ ഓരോ വ്യക്തിയും പ്രവർത്തിക്കുന്നത്, ജോലി ചെയ്യുന്നത് തന്റെ ആവാസയം നിറച്ചു. അധിനിവേശത്തിന്റെ പ്രലോഭശക്തികൾ നമ്മുടെ മസ്തിഷ്കത്തിൽ ആഗോളവൽക്കരണത്തിന്റെ താഴിട്ട് കൂട്ടിയപ്പോൾ പെറ്റി പൂശകൾക്ക് തലച്ചോറ് പണയം വെക്കാതെ പഴമിയുടെ പ്രൗഢിയും പാരമ്പര്യത്തിന്റെ കരുത്തും അവകാശപ്പെടുന്ന ഒരു യുവതലമുറ സൃഷ്ടിക്കപ്പെടണം. അതിന്റെ കരുത്തിൽ നിന്ന് ഇന്നലെയുടെ വ്യക്തത്തിന്റെ കറ മാറാത്ത ഈ പ്രസ്ഥാനത്തെ കുറിച്ച് പറയുമ്പോൾ ഇയാൾക്ക് 100 നാവാണുള്ളത്. രാഷ്ട്രീയം രാഷ്ട്രീയം ആവർത്തിച്ചില്ലേ? രാഷ്ട്രീയ രാഷ്ട്രീയ വൽക്കരിക്കുക എന്നാണ് പറഞ്ഞത്. ഇത്തരണത്തിൽ ഞാൻ കടന്നു ചെല്ലുന്നത് കേരളത്തിന്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ചരിത്ര ലിപികളിലേക്കാണ്. EMS നേതൃത്വത്തിൽ 1957 കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇവിടെ ഭരണത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഇത്തരണത്തിലുള്ള സമൂഹ ബന്ധങ്ങളിൽ ഭഗവത്ഗീതയിൽ ഒരു ദൈവത്തെ കുറിച്ച് പറയുന്നുണ്ട്, വൈശാനന കുടലിന്റെ ദൈവമാണത്. അപ്പോൾ അല്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇന്നലെ കടന്നു വരും മുമ്പ് അച്ഛന്റെ ഭാര്യ അമ്മയുടെ ഭർത്താവിനോട് സൂചിപ്പിച്ചു. കുഴുവിന്റെ വേഷം മാറി ശക്തി ചിറകേഴിൽ ഇതുപോലെയാണ് ഈ സ്വന്തം ജീവിതചക്രം. ശബ്ദമായി പലർന്നു മാറി സ്വന്തം ജീവചക്രത്തിൽ ഉദയചന്ദ്രിക ദർശനം നേടും. ഓരോ കാലഘട്ടത്തിലും ഓരോ വ്യക്തി അനുഭവിക്കുന്ന ഓരോ കാലഘട്ടത്തിലും ബിഷപ്പിനെ ഞാൻ അറിയും. അമ്മയുടെ ആമാശയത്തിലെ ദുഃഖ സഞ്ജീവനിയായിരുന്നു അത്. എല്ലാ കാലത്തും ഭഗവത്ഗീത പറഞ്ഞതുപോലെ കുടലിന്റെ ദൈവം ബിഷപ്പിനെ കുറിച്ചുള്ള ഇത്തരണത്തിൽ തൃശ്ശൂരിലേക്ക് നാം തിരിച്ചു ചെല്ലുകയാണ്. ആമാശയത്തിന്റെ കാര്യത്തിലൂടെ നാം കടന്നു ചെല്ലുമ്പോൾ ഒട്ടിയ വയറുകൾ പൊട്ടിപ്പാടും. ആമാശയത്തിലൂടെ കടന്നു ചെല്ലുമ്പോൾ വീണ്ടും കടന്നു ചെന്നു സാർ. ഞാനും എന്റെ പ്രിയ സുഹൃത്ത് ഡിക്കിരിടുമ്പോ സാരിബോ ഹാരിബോ പുഷ്കിനോ കറി പറി പീനാക്കോ പീച്ചാക്കോയും ആലപ്പുഴ കടൽ തീരത്തൂടെ യാത്ര ചെയ്യുമ്പോഴാണ് ആമാശയമാണ് വലുത് ആശയമല്ല എന്ന് അദ്ദേഹം എന്നെ ഓർമ്മിപ്പിച്ചു തന്നത്. പിന്നീട് വിത്തിരിട്ട് വെച്ചിരുന്ന വെട്ടുചേമ്പ് കട്ടെടുത്ത് തീരിട്ട് ചുട്ടു തിന്നുകയായിരുന്നു ആ പാവം. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്, ആശയത്തെക്കാൾ വലുതല്ല ഇരിക്കുകയാണ്. ശ്രീകണ്ഠൻ നായരുടെ ഫ്ലവേഴ്സ് ചാനലിലെ ഒരു ഷോ നമ്മൾ പിന്നെ എന്താണ് ചാനലല്ല സാർ പറഞ്ഞ ശേഷം ഇപ്പൊ സാർ പറഞ്ഞു നിർത്തി പറഞ്ഞിട്ട് പറഞ്ഞു. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമാകുന്ന അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് സമയത്ത് സ്വാതന്ത്ര്യമായ സമയം മുതൽ സമയത്ത് സമയം സമയം